അപ്പോൾ ജിതിൻ പല്ലുട്ടി റിലീസാവണം എന്നാണ്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ റിലീസാവണം. അപ്പോൾ ജിതിനെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ താടിയിട്ട് കണ്ടാണ്, ഇപ്പോഴും ജിതിൻ താടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ റിലീസാവുന്നതിൽ ജിതിൻ്റെ ചിന്തകൾ എന്താണ്, എന്താണ്, സന്തോഷമായില്ലേ, ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ചേട്ടാ, അത് എന്താ പറയുക, നമ്മളൊരു സിനിമ ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്വപ്നം തന്നെയാണല്ലോ എല്ലാ മേക്കേഴ്സിൻ്റെ. അത് പ്രത്യേകിച്ച് ഞങ്ങളൊരു നാല് കൂട്ടുകാർ ചേർന്നൊരു സിനിമ ഉണ്ടാക്കി, അതൊരു ഫസ്റ്റ് ഫിലിം, ഒരു ചിൽഡ്രൻസ് ഫിലിം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഒരു ഫിലിം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യലാണ് എന്നെ സംബന്ധിച്ചോളം. ഞാൻ പറയട്ടെ, ഇത് ഇതിപ്പോൾ എന്ത് തരത്തിലുള്ള, എങ്ങനെയാണ് ജിതിൻ ഈ സിനിമയിലേക്ക് എത്തിയത്, ഞാൻ എന്തുകൊണ്ട് ചോദിക്കാൻ, എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, ഇത് ആൾക്കാർക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇതിൻ്റെ ഈ ഷോർട്ട് ഫിലിം ഞാൻ വളരെ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് സാജിത് പറയുമായിരുന്നു, അതായത് ഇതൊരു സിനിമയുടെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്, അപ്പോൾ അതിന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്ന കാലത്തും അല്ല എനിക്ക് ഇതിനെപ്പറ്റി അറിയാം. അങ്ങനെ അത് ഷേപ്പായി സിനിമയുടെ രൂപത്തിൽ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമ രൂപപ്പെടുത്തിയത്, എന്താണ് ഇതിന് പുറകിലുള്ള ഛേദോ വികാരം എന്നിവ? ചേട്ടാ, ഞാൻ ഞാനൊക്കെ ജനിച്ചു വളർന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള സ്ഥലത്താണ് ജനിച്ചത്. വെള്ളാങ്കല്ലൂർ, തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് എൻ്റെ. അപ്പോൾ ഒരു കൊച്ചുകാരാണ് കോണത്തുകുന്ന്, കോണത്തുകുന്ന്. അപ്പോൾ അവിടെ പൈങ്കോട് എന്നൊരു ചെറിയൊരു സ്ഥലമാണ്. ആ സ്ഥലത്തൊരു എന്താ പറയുക, കേളി എന്ന് പറഞ്ഞൊരു ക്ലബ്ബൊക്കെ ഉണ്ട്. ഞങ്ങൾ ചാലക്കുടി തൊട്ടടുത്താണ്, നമ്മൾ അടുത്തടുത്താണ്. അപ്പോൾ അവിടെ ഒരു 25 വർഷമായിട്ടൊരു ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 91 ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ് വിദ്യാലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് നിരന്തരമായിട്ട് സ്കൂളുകളിലേക്കൊക്കെ പോയിരുന്നത് എന്താ പറയുക, പാടത്തുകൂടിയും മാവിൻ്റെ കല്ലറഞ്ഞും നമ്മളിപ്പോൾ പല്ലൊട്ടിയിൽ കണ്ണഞ്ചൊക്കെ പോണ പോലെ തന്നെയാണ് പോയത്. അന്ന് നമുക്ക് ഇപ്പോൾ ലിജോട്ടൻ അങ്കമാലിയുടെ അരസിൽ ഒരു ബാബുജി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ നമുക്ക് എല്ലാവർക്കും നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ ആയിരുന്നു നമ്മുടെ കണ്ണൻചേട്ടന്മാര്, ഏറ്റവും ഉയരത്തിൽ സിക്സ് അടിക്കുന്ന ആളും, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോ അവര് അവരുടേതായ മേഖലകളിലായിരിക്കും ഹീറോസ്. പക്ഷെ നമുക്ക് അവർ കണ്ണൻചേട്ടന്മാരായിരുന്നു. അങ്ങനെ എന്താ പറയാ, നമ്മുടെ ഒരു സാഹചര്യത്തോട് ഏറ്റവും കൂടുതൽ പോയ ഒരു സ്ഥലമാണ്. പിന്നെ അതിൽ ഇതിലൊരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മേനൊക്കെ ഞാനവിടെ നമ്മുടെ വീടിനടുത്ത് കണ്ടിട്ടുള്ള അമ്മൂമ്മമാരാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ രൂപപ്പെട്ടത്. പിന്നെ എനിക്കിപ്പോ ഒരുപാട് നാളായിട്ടൊരു നല്ല ഒരു ചിൽഡ്രൻസ് ഫിലിം എന്ന് പറയുന്ന രീതിയിലൊരു ഫിലിം വന്നിട്ടില്ല എന്ന് തോന്നിയപ്പോ നമുക്കൊരു സിനിമ ചെയ്യാം. ഇത് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതായത് ചിൽഡ്രൻസ് ഫിലിം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആരും കാണാൻ പാടില്ല. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാര് കാണേണ്ടുന്ന കാറ്റഗറിയാണ് ചിൽഡ്രൻസ് ഫിലിം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നാറ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പുറത്തുള്ള സിനിമകൾ എടുത്തു, അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കുട്ടികളുടെ, കാരണം ഏറ്റവും ഇമാജിനേഷൻ ആവശ്യമുള്ള ഏരിയ അതായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ വേൾഡ് സിനിമയിൽ ഇപ്പോൾ ഇ ടി പോലൊരു സിനിമ, ഒരുപാട് സിനിമകൾ ആക്ച്വലി, ഇപ്പോൾ ഷ്രെക്ക് പോലൊരു സിനിമ, അങ്ങനെ ഇപ്പോൾ ഇവിടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലൊരു സിനിമ ഒക്കെ ചിൽഡ്രൻസ് ഫിലിമാണ് ആക്ച്വലി. അപ്പോൾ അത് ലോകം മുഴുവൻ കൊണ്ടാടപ്പെട്ടിട്ടുള്ള സിനിമകളാണ് ഇതെല്ലാം. അപ്പം ഈ ചെറുപ്പ ഈ നമ്മുടെ കുട്ടിക്കാലത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാം, ഞാൻ ഹോസ്റ്റലിൽ വളർന്നൊരാളാണ്. അപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻസൊക്കെ ഇതുപോലെ ഭയങ്കര സെലിബ്രേറ്റിംഗ് ആയിട്ടുള്ള വെക്കേഷൻസ് ആയിരുന്നു. അത് അതൊരു 2 മാസക്കാലത്തെ ഒരു ആഘോഷം പോലെയാണല്ലോ, ജാതി മരത്തിൽ കയറുക, തവളപ്പൂട്ടിലിന് തോർത്തുണ്ടിൽ പിടിക്കുക, ചൂണ്ടയിടാൻ പോവുക, മച്ചിങ് കൊണ്ട് ഇത് വണ്ടി ഉണ്ടാക്കി ഓടിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഒരു ടൈമാണത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ഇമാജിനേഷന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് സംഭവിക്കുന്ന ഒരു കാലം. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൊരു സിനിമ പോലെയാണ് എനിക്ക് പല്ലുട്ടി തോന്നിയത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ജോയിൻ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ ആളുകളും സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും സിനിമയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും വന്നിട്ടുള്ള ആൾക്കാരാണ്, ഞാനടക്കം തീർച്ചയായിട്ടും. അപ്പോൾ ജിതിൻ്റെ ഈ ഉദ്യമം ഒരു ഗംഭീര വിജയമാവട്ടെ എന്നാണ് എൻ്റെ പേഴ്സണൽ ആശംസ. അപ്പോൾ ഇതിൽ ഭാഗമായിട്ടുള്ള ഒരുപാട് ആളുകൾ, സാജിത്ത് ആക്ടേഴ്സായിട്ടുള്ള ബാലു, അർജുൻ, സൈജു ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. സൈജു ചേട്ടനല്ലേ, സൈജു സൈജുവിനെ കുന്നളേ. ഓക്കെ, അപ്പോൾ സൈജു, പിന്നെ അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ പാർട്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ. അപ്പം സിനിമ ഗംഭീരമാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് തിയേറ്ററിൽ തന്നെ ആഘോഷിക്കട്ടല്ല, ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു വെക്കേഷൻ എന്നെ തിയേറ്ററിൽ കയറുന്ന പോലെ ആളുകൾ കയറട്ടെ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ജിതിന് പറയാനുണ്ടോ?
ഇല്ല സ്പെഷ്യലായിട്ട് ലിജോട്ടാ, അത് ഈ സിനിമ നമ്മളെല്ലാവരും ഇപ്പോൾ എന്താ പറയുക, ലിജോനെ അറിയാം, എൻ്റെ പിന്നിലുള്ള എല്ലാവരും അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഈ സിനിമയിൽ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അത് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു റിലീസിനും ഒരു ദിവസം മുമ്പ് വരെ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവർക്കും ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് സിനിമ കഴിഞ്ഞ് പല്ലയിൽ ഒട്ടുന്നത് എന്തായിരിക്കും, സന്തോഷമായിരിക്കും. അതെ, ആളുകളെ മനസ്സിലോട്ടെ, ഓട്ടെ, ഒരു ആഘോഷമാവട്ടെ തിയേറ്ററിൽ എല്ലാവരും വെള്ളിയാഴ്ച കുട്ടികളും പേരൻസും ഒരുമിച്ച് കാണാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അന്നലാണ് അവർക്കാണ് ഇമോഷൻ കണക്ട് ആവാന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടം. അപ്പോൾ എല്ലാവിധ ആശംസകളും ജിതിൻ, സിനിമ ഗംഭീരമാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.